സയൻസിന്റെ നേച്ചറും സയൻസിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ. സയന്റിഫിക് വേൾഡ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ, സയന്റിഫിക് ഐഡിയാസ് ആർ സബ്ജക്ട് ടു ചേഞ്ച്, സയൻസ് കനോട്ട് പ്രൊവൈഡ് കംപ്ലീറ്റ് ആൻസേഴ്സ് ടു ഓൾ ക്വസ്റ്റ്യൻസ്, സയൻസ് ഡിമാൻഡ്സ് എവിഡൻസ്. അങ്ങനെ കുറച്ച് പോയിന്റുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി കുറച്ചുകൂടി പോയിന്റ് ഉണ്ട്, അത് നമുക്ക് പറയാം. അതായത് സയൻസ് ഈസ് എ ബ്ലെൻഡ് ഓഫ് ലോജിക് ആൻഡ് ഇമാജിനേഷൻ. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സയൻസിന്റെ ഏതൊരു ഫിനോമിനൻ അത് നമ്മൾ ഒബ്സർവ് ചെയ്താലും അതിന്റെ പിന്നിൽ സയന്റിസ്റ്റിന് അതിനെക്കുറിച്ചൊരു ഇമാജിനേഷൻ ഉണ്ടാവും. അതായത് ഇപ്പോ ഐസക് ന്യൂട്ടൺ ആപ്പിൾ താഴേക്ക് വീഴുന്നത് ഒബ്സർവ് ചെയ്തു, അത് ശ്രദ്ധിച്ചു. അപ്പോൾ ന്യൂട്ടൺ ചിന്തിച്ചു, ഈ ആപ്പിൾ മുകളിലേക്ക് പോവാതെ താഴേക്ക് വീഴുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഫോഴ്സ് പ്രവർത്തിക്കുന്നുണ്ടാകും. അതുപോലെ പരിപരത്ത പ്രതലത്തിന് മുകളിൽ കൂടി വസ്തുക്കൾ നീങ്ങുമ്പോൾ എന്തൊരു തടസ്സം അവിടെ അനുഭവപ്പെടുന്നു. അപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എന്തോ ഒരു ഫോഴ്സ് അവിടെയുണ്ട്. അങ്ങനെ സയൻസിന്റെ ഏതൊരു കാര്യത്തിലാണെങ്കിലും, ഏതൊരു കാര്യം നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാലും സയൻസുമായിട്ട് ബന്ധപ്പെട്ടവര് അല്ലെങ്കിൽ സയന്റിസ്റ്റുകൾ ചിന്തിക്കും, അവരുടെ ഉള്ളിൽ ഒരു ഇമാജിനേഷൻ ഉണ്ട്. ഏതൊരു ഇപ്പോ രണ്ട് സബ്സ്റ്റൻസ് തമ്മിൽ പ്രവർത്തിച്ച് പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സയൻസിന്റെ ശ്രദ്ധയിൽ വരും, ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം സംഭവിക്കുന്നുണ്ട്. അങ്ങനെ സയൻസിലെ ഏതൊരു സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു പ്രതിഭാസങ്ങൾ നമ്മൾ എടുത്താലും അതിന് പിന്നിൽ ആദ്യമേ ഇതിന് പിന്നിൽ നടക്കുന്ന എന്തോ ഒരു പ്രവർത്തനം അവിടെ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. അതിനുശേഷമാണ് പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ഒബ്സർവ് ചെയ്ത് അനലൈസ് ചെയ്ത് ഉദാഹരണങ്ങൾ കൂടുതലായിട്ട് കണ്ടെത്തി നമ്മൾ റിസൾട്ടിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ഏതൊരു കാര്യം നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്താലും നമ്മൾ അതിനെക്കുറിച്ച് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ഒരു പ്രതിഭാസത്തെ കുറിച്ച് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. അതുകൊണ്ടാണ് സയൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു സയൻസിന്റെ ഒരു നേച്ചറായിട്ട് സയൻസ് ഈസ് എ ബ്ലെൻഡ് ഓഫ് ലോജിക് ആൻഡ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഈ പോയിന്റ് നിങ്ങൾക്ക് ക്ലിയറായി കാണുമെന്ന് കരുതുന്നു. ഇനി അടുത്തായിട്ട് പറയുന്നത് ദ സയന്റിഫിക് എന്റർപ്രൈസ്. അതായത് നമ്മളുടെ ഈ ലോകത്തിന്റെ എല്ലാ രംഗങ്ങളിലേക്കും തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് സയൻസ്. അതുകൊണ്ടാണ് എല്ലാ രംഗങ്ങളിലും സയൻസിന്റെ സ്വാധീനം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ദ സയന്റിഫിക് എന്റർപ്രൈസ് എന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിൽ, അങ്ങനെ എല്ലാ രംഗങ്ങളിലും സയൻസിന്റെ സ്വാധീനം വരുന്നുണ്ട്. അതാണ് ഈ പോയിന്റ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് പറയുന്നത് സയൻസ് ഇസ് എ കോംപ്ലക്സ് സോഷ്യൽ ആക്ടിവിറ്റി. അതായത് ഈ സമൂഹത്തിന്റെ എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കുന്നവര്, ഉദാഹരണത്തിന് എഞ്ചിനീയേഴ്സ്, മാത്തമാറ്റീഷ്യൻസ്, ഫിസിഷ്യൻസ്, ടെക്നീഷ്യൻസ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ്, ഡോക്ടേഴ്സ്, അങ്ങനെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവര് അവരുടെ എല്ലാം ഒരു പങ്കാളിത്തം സയൻസിന്റെ മേഖലയിൽ വരുന്നുണ്ട്. എല്ലാവരുടെയും പ്രവർത്തന രംഗങ്ങളിൽ സയൻസിന്റെ കോൺട്രിബ്യൂഷൻസ് വരുന്നുണ്ട്. അവരുടെ എല്ലാം ഒത്തുചേർന്നുള്ള പ്രവർത്തനം സയൻസ് എന്ന ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രംഗത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് സയൻസ് ഈസ് എ കോംപ്ലക്സ് സോഷ്യൽ ആക്ടിവിറ്റി എന്ന ആ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് സയന്റിസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ പബ്ലിക് അഫയേഴ്സ്. അതായത് ഈ ലോകത്തിലെ അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസിലും സയന്റിസ്റ്റ് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നു. എല്ലാ ഡിബേറ്റ്സുകളിലും മീറ്റിങ്ങുകളിലും, പറ്റാവുന്ന മീറ്റിങ്ങുകളിലും, സമൂഹത്തിന്റെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും സയന്റിസ്റ്റുകൾ അവരുടേതായിട്ടുള്ള സജഷൻസ് പറയുന്നു. അതുകൊണ്ടാണ് സയന്റിസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ പബ്ലിക് അഫയേഴ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് ആണ് ദ സയന്റിഫിക് വേൾഡ് വ്യൂ. അതായത് സയന്റിസ്റ്റ് പ്രവർത്തിക്കുന്ന എല്ലാ രംഗങ്ങളെക്കുറിച്ചും അവർക്കൊരു കാഴ്ചപ്പാടുണ്ട്. അവര് നടത്തുന്ന എല്ലാ പ്രോസസ്സുകളിലും, എല്ലാ സയന്റിഫിക് പ്രോസസ്സുകളെ കുറിച്ചും അവർക്കൊരു കാഴ്ചപ്പാടുണ്ട്. അതാണ് സയന്റിഫിക് വേൾഡ് വ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ടോപ്പിക്കാണ്
സയൻസ് ആസ് എ പ്രോസസ് ആൻഡ് എ പ്രോഡക്റ്റ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.